ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഹോം എന്ന ബ്യൂട്ടിഫുൾ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയാതെ പോയ കുറച്ച് ഡീറ്റെയിൽസും ആ സിനിമയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ചില മിസ്റ്റേക്സുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ചാൾസിന് മഞ്ഞ കളർ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഈ കളർ യൂസ് ചെയ്തിരിക്കുന്നതായിട്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കൂടാതെ ചാൾസ് തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്പ്ലേ പിക്ചറായിട്ടും മഞ്ഞ കളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നതായും കാണാം. ചാൾസ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആദ്യമെല്ലാം അപ്ലോഡ് ചെയ്തിരുന്നത് കള്ളത്തരങ്ങളാണ്, അല്ലെങ്കിൽ താൻ ചെയ്യാത്ത കാര്യങ്ങളാണ് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ അന്നമ്മച്ചിയുടെ കഥ കേട്ട് ആ രാത്രി തിരിച്ചു വന്നതിന് ശേഷം പിന്നീടുള്ള വീഡിയോകളിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ചാൾസ് ഉൾപ്പെടുത്തുന്നതെന്നും അതിൽ കൂടുതലും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ആ കഥ കേട്ടിട്ട് വരുന്ന ദിവസം ആന്റണി വീടിൻ്റെ വാതുക്കൽ വന്നുകൊണ്ട് ഒരു നിമിഷം എന്തിലോ നോക്കി നിൽക്കുന്നതായിട്ടും അതിനുശേഷം വീടിൻ്റെ അകത്തോട്ട് കയറുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് അത് ഒരു ചെടിയും ആ ചെടി ഇരിക്കുന്നത് ഒരു വാർപ്പ് പോലത്തെ ഒരു ചെറിയ പാത്രത്തിലുമാണെന്ന് കാണാം. അന്നമ്മച്ചി പറഞ്ഞ കഥയിലെയും ആന്റണിയോട് ഒലിവർ പറഞ്ഞു കൊടുത്ത കഥയിലെയും വാർപ്പിനെക്കുറിച്ച് മനസ്സിലേക്ക് ഓർമ്മ വന്നതുകൊണ്ടായിരിക്കാം ആന്റണി ഒരു നിമിഷം അവിടെ നിൽക്കുന്നതായി കാണിച്ചത്. ഇനി മിസ്റ്റേക്സിലേക്ക് കടക്കാം. KPC ലളിതയുടെ അന്നമ്മച്ചി എന്ന കഥാപാത്രം തന്നെ ചെറുപ്പത്തിൽ സഹായിച്ച ആ കുട്ടിയെ കുറേ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല, ആ കുട്ടിയെ കണ്ടെത്താൻ വളരെ നിസ്സാരമായിരുന്നു. ആ കുട്ടിയെ കണ്ട പള്ളിയിലേക്ക് ഒന്ന് പോയി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അതാരാണെന്ന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ഇനി അന്നമ്മച്ചി കുട്ടിയെ പള്ളിയിൽ വെച്ചല്ല കണ്ടതെങ്കിൽ പോലും ഒലിവറിനെ കണ്ട ആ പള്ളിയുടെ പരിസരത്തൊന്ന് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ വളരെ നിസ്സാരമായി തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പോരെങ്കിൽ അവർ തമ്മിൽ കണ്ട ആ പള്ളിയുടെ പരിസരത്ത് അധികം വീടുകളൊന്നുമില്ലെന്നതും വ്യക്തമാണ്. സിനിമയിൽ ലോജിക്കില്ലാതെ പോയ ഈ ഒരു കാര്യം ലോജിക്കുള്ളൊരു കമൻറ്റിലൂടെ പറഞ്ഞു തന്നത് മിഥു രഹന എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറാണ്. ആന്റണിയുടെ മുറിയിലേക്ക് പ്രൊഡ്യൂസർ ബേബി വരുമ്പോൾ അവിടെ ഒരു കപ്പ് ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതൊരു മാജിക് കപ്പാണെന്ന് തോന്നുന്നു, കാരണം തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ ഈ കപ്പ് വീണ് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ആന്റണി ബേബിയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ആ മുറിയെല്ലാം പെട്ടെന്ന് വൃത്തിയാക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ കപ്പ് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഒരുപക്ഷെ ബേബി മുറിയിലേക്ക് വരുന്ന സമയത്ത് ആ കപ്പ് അവിടുന്ന് മാറ്റിയതാകാനും ചാൻസ് ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ആന്റണി തിരിച്ചു വന്ന് ലാപ്ടോപ്പിൽ ആ സ്ക്രിപ്റ്റ് എടുത്ത് വെക്കാൻ പോകുന്ന സമയത്ത് ആ കപ്പ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആന്റണിയെ ഈ മുറിയിൽ വെച്ച് തുടക്കത്തിൽ കാണിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഒലിവർ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ആന്റണിയുടെ ഫോണിൽ ടൈം കാണിക്കുന്നത് 8 മണി കഴിഞ്ഞ് 22 മിനിറ്റായെന്നാണ്. എന്നാൽ കുറച്ചു നേരം ആന്റണിയും ബേബിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയയുടെ കോൾ ആന്റണിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് ആന്റണിയുടെ ഫോണിലെ ടൈം കാണിക്കുന്നത് 1 മണി കഴിഞ്ഞ് 10 മിനിറ്റായെന്നാണ്. ചാൾസ് മിക്കിയുടെ അക്വേറിയം പൊട്ടിയെന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിട്ട് ഇടുന്നത് ആന്റണി ഫോണിൽ കൂടെ കാണുന്ന സമയത്ത് ചാൾസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ചാൾസ് ഒലിവർ ടിസ്റ്റ് എന്ന പേരിൽ CHARLES എന്ന ലെറ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തന്നെ സൂര്യൻ ഒലിവറിന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചാൾസ് എന്ന പേരിൽ CHARLES എന്ന് മാത്രമാണ് കാണുന്നത്. അവിടെ ആ ഇ എന്ന ലെറ്റർ കാണാനേ സാധിക്കുന്നില്ല. കിച്ചുവിൻ്റെ ബർത്ത്ഡേ നടക്കുമ്പോൾ ആന്റണി പ്രിയയെ വിളിച്ച് ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ഒരു ഷോട്ടിൽ ഒരു പെൺകുട്ടി കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നതായും കിച്ചുവിൻ്റെ പുറകിലായിട്ട് ഒരാൾ ഗ്ലിറ്റർ ബോംബ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ ഇവർ രണ്ടുപേരും മറ്റൊരു രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം പുറകിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ ഗ്ലിറ്റർ ബോംബ് ഇല്ലെന്നും കാണാൻ സാധിക്കുന്നു. വീണ്ടും തൊട്ടടുത്ത ഷോട്ടിൽ ഇവർ രണ്ടുപേരും പഴയ ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അന്നമ്മച്ചിയുടെ ചെറുപ്പത്തിലെ കഥ ഒലിവർ പറയുമ്പോൾ അന്നമ്മച്ചിയുടെ കയ്യിൽ രക്തക്കറ പറ്റിയിരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കഥ അന്നമ്മച്ചി തന്നെ പറയുന്ന സമയത്ത് അത് രക്തക്കറയല്ലായിരുന്നുവെന്നും അന്നമ്മച്ചി പെയിൻറ് ചെയ്തുകൊണ്ടിരുന്ന റെഡ് കളറിലെ പെയിൻറ് കയ്യിൽ പറ്റിയിരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വീണുകിടക്കുന്ന കുട്ടിയെ അന്നമ്മച്ചി ഓടി വന്ന് എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒരു തരി പോലും കളർ പറ്റിയിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസും മിസ്റ്റേക്സും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സിനിമയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്സും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.